ഇലക്ട്രോണിക് ചിപ്പ് ഉപയോഗിച്ച് പെട്രോൾ പമ്പുകളിൽ കോടികളുടെ തട്ടിപ്പ്. 33 പെട്രോൾ പമ്പുകൾ പൂട്ടി. തെലങ്കാന, ആന്ധ്ര സംസ്ഥാനങ്ങളിൽ പോലീസും ലീഗൽ മെട്രോളജി വകുപ്പും ചേർന്ന് നടത്തിയ പരിശോധനയിൽ ആധുനികമായ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ഉപഭോക്താക്കൾക്ക് നൽകുന്ന ഇന്ധനത്തിന്റെ അളവിൽ കൃത്രിമം കാണിച്ചുകൊണ്ട് തട്ടിപ്പ് നടത്തുന്ന വൻ സംഘമാണ് പിടിയിലായത്. ഉപഭോക്താക്കൾ ഒരു ലിറ്റർ പെട്രോൾ അടിക്കുമ്പോൾ 970 മില്ലി മാത്രം ടാങ്കിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ചിപ്പ് ഘടിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. അതായത് ഒരു ലിറ്റർ ഇന്ധനത്തിൽ നിന്നും 30 മില്ലി ഇവർ ഇതുവഴി വെട്ടിപ്പ് നടത്തുന്നു. ഇന്ധനം നിറയ്ക്കുമ്പോൾ ഡിസ്പ്ലേ ബോർഡിൽ കൃത്യമായ അളവ് രേഖപ്പെടുത്തുമെങ്കിലും ഉപഭോക്താവിന് കുറഞ്ഞ അളവിലാണ് പെട്രോൾ നൽകിയിരുന്നത്. ഇതിനായി മുൻകൂട്ടി പ്രോഗ്രാം സെറ്റ് ചെയ്ത IC ചിപ്പ് ഘടിപ്പിച്ചുകൊണ്ടായിരുന്നു തട്ടിപ്പ് നടത്തിയിരുന്നത്. തട്ടിപ്പ് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതിരിക്കുന്നതിനു വേണ്ടി വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കുന്നതിനും പ്ലാസ്റ്റിക് കൂപ്പുകളിൽ ഇന്ധനം നൽകുന്നതിനും വ്യത്യസ്ത രീതിയിലുള്ള സംവിധാനങ്ങൾ പമ്പുകളിൽ ഒരുക്കിയിരുന്നു. ഈ സംവിധാനം ഉപയോഗിച്ച് വാഹനങ്ങളിൽ നിറയ്ക്കുന്നത് കൃത്രിമം കാണിക്കുകയും പ്ലാസ്റ്റിക് കൂപ്പുകളിൽ നൽകുന്നവർക്ക് കൃത്യമായ അളവിൽ നൽകുകയും ചെയ്തിരുന്നു. പമ്പുടമകളുടെ അറിവോടെ അന്തർ സംസ്ഥാന സംഘമാണ് തട്ടിപ്പ് നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ വെട്ടിപ്പാണ് പമ്പുടമകൾ നടത്തിയതെന്ന് ഹൈദരാബാദ് പോലീസ് കമ്മീഷണർ VC സഞ്ജനാർ പറഞ്ഞു. ഇത്തരത്തിൽ ഒരു ചിപ്പ് ഘടിപ്പിക്കുന്നതിന് 80,000 രൂപ മുതൽ 120,000 രൂപ വരെയാണ് മുതൽ മുടക്ക്. പോലീസ് അന്വേഷണത്തെ തുടർന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ 17, ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ 9, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷന്റെയും SRന്റെയും 2 വീതം പമ്പുകൾക്കെതിരെയാണ് നടപടിയെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് ആന്ധ്രാപ്രദേശിലെ ഏലൂർ സ്വദേശികളായ ബാഷ, ബാബ്ജി ബാബ, മദാസുഗുരി ശങ്കർ, ഐമല്ലേശ്വർ റാവു എന്നിവരെ പോലീസ് പിടികൂടി. ഭാഷയിൽ നിന്ന് 14 IC ചിപ്പുകൾ, 8 ഡിസ്പ്ലേകൾ, 3 GBR കേബിളുകൾ, 1 മദർബോർഡ്, 1 Hyundai i20 കാർ എന്നിവ കണ്ടെടുത്തു. ആന്ധ്ര, തെലുങ്കാന സംസ്ഥാനങ്ങളിലെ 9 പമ്പുടമകളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. 5 പേർ ഒളിവിലാണ്. തട്ടിപ്പിന് ഉപയോഗിക്കുന്ന ചിപ്പുകൾ വിതരണം ചെയ്ത മുംബൈ സ്വദേശികളായ ജോസഫ്, ഷിബു തോമസ് എന്നിവരും ഒളിവിലാണ്. സംഘത്തിന്റെ ബന്ധങ്ങളെക്കുറിച്ച് വ്യാപക അന്വേഷണം നടത്തിവരികയാണെന്ന് ഹൈദരാബാദ് പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, നീതി 24/7.